പ്രപഞ്ച ഗീതിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത് തന്നെ ഈ കോവിഡ് കാലം, ആദ്യം കോവിഡ് വന്നില്ലേ, അപ്പം തുടങ്ങി നവംബറിൻ്റെ ഏകദേശം അവസാനത്തോടു കൂടിയാണ് ഞാൻ ഇടാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ബോറടിച്ച് മനസ്സൊക്കെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തിലെങ്കിലൊക്കെ ഇടപെടണ്ടേ, അങ്ങനെയാണ് ഞാൻ ഈ പ്രപഞ്ചഗീതി എന്നുള്ള യൂട്യൂബ് തുടങ്ങിയത് തന്നെ. അത് ചെടികളോടുള്ള പ്രിയമായിരുന്നു അധികം. അപ്പോൾ ഞാനെപ്പോഴും ചെടികളുടെയൊക്കെയാണ് അധികിട്ടിരുന്നത്. ചെടികളുടെയും പിന്നെ ഔഷധ സസ്യങ്ങളുടെയും, അരിവേപ്പ്, വേപ്പ്, വെറ്റില, വെറ്റിലപ്പച്ച, അങ്ങനെ പനിക്കൂർക്ക, അങ്ങനെ പലതും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, അങ്ങനെ പലതും ഇട്ടു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ മോൻ്റെ കല്യാണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് ഈ യൂട്യൂബിൽ ഇടേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിച്ചു എന്താണ് പ്രപഞ്ചവും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആ ഒരു ഫോട്ടോ ഇടേണ്ടി വന്നത്. ആ ഫോട്ടോ ഇട്ടതോടുകൂടി അതെൻ്റെ കൊച്ചുമക്കളടങ്ങിയ ഫോട്ടോ ആണത്. കൊച്ചുമക്കൾ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ സഹോദരൻ്റെ മോൻ്റെ കല്യാണം ഇതല്ലേ, അപ്പോൾ എല്ലാവരും എൻ്റെ ആൾക്കാർ തന്നെ, കുടുംബത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ആ ഫോട്ടോയിലുണ്ടായിരുന്നത്. അത് ആ ഫോട്ടോ എടുത്തത് എൻ്റെ ചേച്ചിയുടെ മോനായിരുന്നു. ആ ഫോട്ടോ ഇട്ടത് കണ്ടപ്പോൾ ഞാൻ February 1st ഡൗൺലോഡ് ചെയ്തത്. അതെനിക്ക് എൻ്റെ അറിവില്ലായ്മയൊക്കെ എൻ്റെ ആദ്യം തുടങ്ങിയുള്ള വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ആ ഫോട്ടോ ഇട്ടത് അവനിഷ്ടമായില്ല. അയാൾ ഉടനെ തന്നെ അയാളുടെ സമ്മതമില്ലാതെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞ് പ്രകമ്പനം, ഒരു പ്രകമ്പനായി. കോവിഡിന് പുറമേ ഒരു പ്രകമ്പനം, അത് അനുവാദമില്ലാതെ ഞാൻ ഫോട്ടോ ഇട്ടു. അയാളുടെ ഭാര്യ ആ ഫോട്ടോയിലുണ്ടായിരുന്നു എന്നൊക്കെയാണ്. അതെന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു എന്ന് എനിക്കറിയില്ല. ഇത് ഞാനിട്ട കുറേ ഫോട്ടോകളുടെ ഇതാണ് കേട്ടോ, ഇത് ഞാൻ തന്നെ എടുത്ത ഫോട്ടോകളാണ്. പിന്നെ അധികം ഈ ചെടികളെല്ലാം എടുക്കാൻ വീട്ടിലുള്ളതാണ്, പാർക്കിൽ ഒന്നും പോയിട്ട് എടുക്കുന്നുണ്ട്. ചിലർ ചോദിക്കാറുണ്ട് ഇത്രയധികം ചെടികളുണ്ട് പാർക്കിൽ പോയിട്ട് എടുക്കുന്നതാണെന്നൊക്കെ. പക്ഷെ അല്ല, ആ ഒരു ഫോട്ടോ മാത്രം അങ്ങനെ വന്നപ്പോൾ വന്ന ആ വികൃതമായിട്ടുള്ള മുഖം, അതാണ് പ്രപഞ്ചം. സമസ്ത ലോകം എന്ന് പറയുന്നതാണ് പ്രപഞ്ചം. ആ വൃത്തികെട്ട മാത്രമല്ലേ അവർ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു. അതൊരു എന്താ പറയണത്, പ്രപഞ്ചത്തിലെ ആൾക്കാരുടെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ കേൾക്കണത്, എന്തൊക്കെ അത്ഭുതകരമായിട്ടുള്ള വാർത്തകളും വിശ്വസിക്കാൻ പറ്റാത്തതുമാണ് ഓരോ ദിവസവും കേട്ട് കേട്ട് വരുന്നത്. അതൊക്കെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതെല്ലാം ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓർക്കാൻ പുറത്ത് വീണ് കിട്ടിയ ഒരു അവസരമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിക്കാൻ, ചിലവർ ചിലപ്പോൾ ഗൗര ഫിഷിനെ കണ്ടിട്ടുണ്ടാവില്ല, എന്നാൽ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം. കോവിഡ് കാലമല്ലേ, മനസ്സിനൊരു സന്തോഷം, ഒരു കുറച്ച് നേരത്തേക്കൊരു സന്തോഷം. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരില്ല. എന്താണെന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാറിൻ്റെ ഡാൻസോ സൂപ്പർ സ്റ്റാറിൻ്റെ ഡ്രസ്സോ സൂപ്പർ സ്റ്റാറിൻ്റെ വിവാഹ ജീവിതമോ അതൊന്നും കാണിക്കുന്നതല്ലല്ലോ. അപ്പോൾ ഇഷ്ടമാകാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ 100 കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ പിന്നെ ഇങ്ങനെ ഇടാനായിട്ട് ഒരു കാര്യം, ഇങ്ങനെ ഒരു കഴിഞ്ഞതൊക്കെ കൂടെ ഒരുമിച്ചൊരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇത് ഇഷ്ടമാകാത്തത് കൊണ്ടായിരിക്കണം എനിക്ക് 53 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. പിന്നെ ഒരു സിങ്കോണിയം പ്ലാന്റ് മാത്രം above 1000 വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം എൻ്റെ ചെടികൾ തന്നെയാണ്, എൻ്റെ വീട്ടിലുള്ള ചെടികളാണ് നല്ല. അത് കാണുമ്പോൾ ആൾക്കാരോടൊക്കെ ചോദിക്കാറുണ്ട് ഇത് വീട്ടിൽ തന്നെയാണോ പാർക്കിൽ പോയത് എടുത്തതാണോ. പക്ഷേ ഞാൻ ആ പാർക്കിലൊന്നും പോയതല്ല, ഇതെൻ്റെ കോവിഡിൻ്റെ 2nd മൂഴമാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ 2nd ശൈശവം എന്ന് വേണം പറയാം.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ പ്രായമുള്ളവർക്കൊന്നും ഇത് നോക്കാൻ വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അവരെ പഠിപ്പിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളോടെന്ന് ഞാൻ നേരത്തെ തന്നെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതാരും അത് ചെയ്തിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. മിക്കവർക്കും നോക്കാനറിയില്ല. പിന്നെ ഞാൻ തന്നെ ഈ ടെക്നിക്കൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് ഓഡിയോ ക്ലിപ്പൊന്നും ഇടാനറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാനൊരു നല്ലൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, എന്താണ് അതിൻ്റെ പേര്, ഇഷ യോഗ സെൻറ്റർ. ആ ശിവനെ എനിക്ക് അർദ്ധകായിക പ്രതിമയാണ്, കറുത്ത ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയ അർദ്ധകായിക പ്രതിമയും അവിടെയുള്ള ആറ്റ്മോസ്ഫിയർ, നല്ല ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം, അതൊക്കെ എനിക്ക് വിവരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് ഓഡിയോ ക്ലിപ്പ് ഇടാനായിട്ട് അറിയില്ലായിരുന്നു. ഓഡിയോ ക്ലിപ്പ് അപ്പോൾ എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ എഴുതുകയാണ് ചെയ്തത്, വിവരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എൻ്റെ കുറേ അറിവില്ലായ്മയുണ്ട്. അപ്പോൾ ഇനി ഞാനത് രണ്ടാമതേ നിങ്ങൾക്കൊക്കെ എഴുതി. ഇത് ഈസ്റ്ററിൻ്റെ ഇടയ്ക്ക് ഇട്ടതാണ് കേട്ടോ. ഈസ്റ്ററിൻ്റെ ഇടയ്ക്ക് ഇത് വല്ലാർപ്പാടും ഉള്ളതാണ് ഇത്. പക്ഷേ കോവിഡ് കുറച്ച് കുറഞ്ഞ സമയത്ത് വെറുതെ ഒന്ന് ചെറിയ ഒരു റിലാക്സ് ഒരു വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അതാകാതെ നമ്മുടെ മെട്രോ മെട്രോക്ക് എന്ത് രസകരമായ, പക്ഷേ ഇതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഞാനിപ്പോൾ പഠിച്ചു പഠിച്ചു വരുന്നുണ്ട്. അന്നൊന്നും എനിക്ക് അത്രയ്ക്ക് എന്തെങ്കിലും നിശ്ചയില്ല. ഇനി മെട്രോയിൻ്റെ ഉള്ളിലിരുന്നിട്ടുള്ള വൈറ്റിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. മെട്രോയിൽ വളരെ നല്ല ഹൈജീനിക്കാണ് യാത്ര ചെയ്യാൻ സുഖമാണ്. ഇനി പേടിക്കാനില്ല, വൃത്തിയായിട്ടാണല്ലോ യാത്ര ചെയ്യുന്നതിനൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് വീണ്ടും രണ്ടാം ഘട്ടം വന്നതൊക്കെയാണ് കോവിഡിന് തിരമാലകൾ വരുന്നത് പോലെ. ആദ്യം തിരമാല വന്നിങ്ങനെ അടിക്കും, പിന്നെ അത് ശാന്തമായ മുഴുവിലിരിക്കും, പിന്നെ അത് ആഞ്ഞടിക്കും. ഇതാ ഞാൻ പറഞ്ഞ അർദ്ധകായിക പ്രതിമ എന്ന് എനിക്കിതിനെ വിവരിക്കണമല്ലോ എന്നോർത്ത് വളരെ വിഷമിച്ചു. എനിക്കത് അറിയില്ല എങ്ങനെ വേണം എങ്ങനെ വേണം ചെയ്യാമെന്നും പറഞ്ഞു. അത് പക്ഷേ പറ്റിയില്ല. പക്ഷേ ഇനി ആ പറ്റുമായിരിക്കും. ഞാനിങ്ങനെ ഗപ്പികളെ വളർത്തി. ഇതെല്ലാം പ്രപഞ്ചത്തിൽ പെട്ടതാണ്. ഓരോരുത്തർക്ക് ആ വേര് കണ്ടില്ലേ, ആ മണിപ്ലാന്റിൻ്റെ വേര്, ഞാൻ മണിപ്ലാന്റിനെ പറ്റിയൊക്കെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട, ഇത് എൻ്റെ ഒരു, ഞാൻ നോക്കി, ഇതാ അതൊരു ഫോട്ടോൻ്റെ ഫ്രെയിമാണ്. അത് ഫോട്ടോ അപ്പുറത്തോട്ട് തിരിച്ചു വെച്ചേക്കുക. എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ ചേച്ചി, മരിച്ചുപോയ ചേച്ചിയുടെ ഫോട്ടോ ആണ്. എന്താ അമ്മയും അച്ഛൻ്റെയും ഫോട്ടോൻ്റെ ഒപ്പം ചേച്ചിയുടെ ഫോട്ടോ കൂടിയുണ്ട്. അത് ഈ ശിവരാത്രിയുടെ ഇടയ്ക്ക് എടുത്തതാണ് ഞാനിത് അപ്ലോഡ് ചെയ്ത ഫോട്ടോണ്. അപ്പോൾ അമ്മയും അച്ഛനെയും കാണിച്ചു. പക്ഷേ ഇതാണ് അമ്മയും അച്ഛനും. ചേച്ചിയെ കാണിച്ചാൽ മോൻ ചിലപ്പോൾ പിന്നെയും വയലേറ്റ് ചെയ്യാൻ പോയാൽ പിന്നെ അതാണ് കേസ് കൊടുക്കാൻ പോയാൽ. ഇതാ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ്. അതൊക്കെ നമ്മളെപ്പോഴും മനസ്സ് പോസിറ്റീവായി വെക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക, അല്ലാണ്ട് ഭീതിയോടുകൂടി കൊറോണ വന്നു കൊറോണ വന്നു കോവിഡ് വന്നു എന്നും പറഞ്ഞതല്ല. കോവിഡിൻ്റെ രണ്ടാം ഘട്ടം നമ്മളതിനനുസരിച്ച് നീങ്ങുക. നമ്മളെല്ലാവരും ഫ്രഷായിട്ടിരുന്നാൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. നമ്മൾ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആകെ ഇങ്ങനെ ഡൗൺ ആയിട്ട് പോകും. ഇതൊരു കിളിയുടെ ശുചിത്വ ബോധം എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അറിയ ശരിക്കൊന്നും ഇടാനായിട്ട് പറ്റിയതല്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇതെൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ, ഒരു വേറെ ഒന്നുമല്ല. വേറെ എവിടെയും പോയിട്ട് എടുത്തതല്ല. എൻ്റെ ക്യാമറയില എൻ്റെ ഞാനെടുത്ത ഫോട്ടോ. ഇനി കോവിഡിനെ നമുക്ക് അകറ്റാം. നമ്മളെല്ലാവരും കോവിഡിനെ അകറ്റാനുള്ള ശ്രമങ്ങൾ കൂപ്പുകയോടെ ലക്ഷ്മി ശിവ.